പല രീതിയിൽ ഇന്ന് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഫ്രീയായി ലഭിക്കുന്ന പബ്ലിക് വൈഫൈയിൽ വരെ ജാഗ്രത വേണമെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം പോലും നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര തന്നെ മുന്നറിയിപ്പുകൾ ലഭിച്ചാലും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർ നിരവധിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡാറ്റകൾ ഒരു ഹാക്കർക്ക് ചോർത്തിയെടുക്കാനാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് കൂടുതൽ സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം പണമിടപാടുകൾ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന പാസ്വേഡാണ്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തലത്തിലുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. എന്നാൽ ഒരു ബാങ്കിംഗ് അല്ലെങ്കിൽ നിക്ഷേപ പാസ്വേഡ് രൂപപ്പെടുത്തുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. മിക്കവരും നമ്മുടെ വണ്ടി നമ്പറോ അല്ലെങ്കിൽ ജനനതീയതിയോ ഒക്കെയാകും പാസ്വേഡായി നൽകുക. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ താല്പര്യങ്ങൾ, വണ്ടി നമ്പർ, ജനനതീയതി എന്നിവയെല്ലാം മറ്റാർക്കെങ്കിലും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫോൺ നമ്പറുകൾ, വാഹന രജിസ്ട്രേഷൻ നമ്പറുകൾ, കുടുംബാംഗങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പേര് തുടങ്ങിയവയൊന്നും ബാങ്കിങ് പാസ്വേഡുകളാക്കരുത്. അത് നമ്മൾ തന്നെ ഹാക്കർമാർക്ക് അവരുടെ ജോലി എളുപ്പമാക്കി കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ പ്രയാസമുള്ള സങ്കീർണമായ പാസ്വേഡുകളായിരിക്കണം രൂപപ്പെടുത്തേണ്ടത്. അപ്പർ കേസ്, ലോവർ കേസ് നമ്പറുകളുടെ കോമ്പിനേഷൻ, സ്പെഷ്യൽ ക്യാരക്ടറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് നമ്മുടെ പാസ്വേഡിനെ കൂടുതൽ പവർഫുൾ ആക്കുകയും ഒപ്പം നമ്മുടെ പണത്തിനെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും. അതുപോലെ ലോകമെങ്ങും ആളുകൾ പൊതുവെ ഉപയോഗിക്കുന്ന ചില പാസ്വേഡുകളുണ്ട്. ഉദാഹരണത്തിന് പാസ്വേഡ് 123 അല്ലെങ്കിൽ എന്താണോ നമ്മുടെ പേര് അതിനൊപ്പം 123 എന്ന് ആഡ് ചെയ്യുന്ന പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇവയെല്ലാം തട്ടിപ്പുകാർക്ക് വേഗത്തിൽ ഊഹിക്കാൻ സാധ്യമുള്ളവയാണ്. ഇത്തരത്തിൽ എളുപ്പത്തിൽ പാസ്വേഡ് ചെയ്യുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കൂടിയാണ്. എന്നാൽ ഓർത്തിരിക്കാൻ വേണ്ടി പാസ്വേഡ് സിമ്പിളാക്കിയാൽ തട്ടിപ്പിന് ഇരയാകാനേ സമയമുണ്ടാകും. മാത്രമല്ല ഡിക്ഷണറി അടിസ്ഥാനമാക്കി ലോകമെമ്പാടും ഹാക്കിംഗ് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ എപ്പോഴും അർത്ഥമുള്ളൊരു വാക്കിന് പകരം അർത്ഥമില്ലാത്ത ചില അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, നമ്പറുകൾ എന്നിവ കൂട്ടിച്ചേർത്ത് പാസ്വേഡ് സൃഷ്ടിക്കുന്നതാണ് യുക്തമായ മാർഗം. ഇനി മറ്റു ചിലരുണ്ട്, ഇവർ ഒരേ പാസ്വേഡ് തന്നെയായിരിക്കും വിവിധ തരം അക്കൗണ്ടുകൾക്കായി ഉപയോഗിക്കുന്നത്. ഇത്തരക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ലീക്കായാൽ മറ്റ് എല്ലാ അക്കൗണ്ടുകളെയും അത് ബാധിക്കും. അതുകൊണ്ട് പലരും ചെയ്യുന്ന ആ ഒരു മണ്ടത്തരം ഇനിയെങ്കിലും മാറ്റി എത്രയും പെട്ടെന്ന് ഓരോ അക്കൗണ്ടിനും ഉചിതമായ പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് കാലം ഒരു പാസ്വേഡ് തന്നെ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. കൃത്യമായ ഇടവേളകളിൽ ബാങ്കിങ് പാസ്വേഡുകൾ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുക. ഏതാനും മാസങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് റിസ്ക് കുറയ്ക്കും. 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ ബാങ്കിങ് പാസ്വേഡുകൾ മാറ്റേണ്ടതാണെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുമുണ്ട്. OTP പോലെയുള്ള മൾട്ടി ഫാക്ടർ ഓതന്റിഫിക്കേഷൻ സാധ്യമായിടത്തെല്ലാം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതേസമയം ഇമെയിൽ വഴിയുള്ള ഫിഷിംഗ് അറ്റാക്കുകൾ കരുതിയിരിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ബാങ്കിങ് പാസ്വേഡുകളെ കൂടുതൽ കൃത്യമായി സെറ്റ് ചെയ്താൽ ഓൺലൈൻ തട്ടിപ്പുകളിൽ ഇരയാകാതെ രക്ഷപ്പെടാൻ സാധിക്കും.